മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പലാസോ പാൻ്റാണ്. അത് ഫ്രണ്ടും ബാക്കും നമ്മൾ വേറെ വേറെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ പലാസോ പാൻ്റൊക്കെ ഇടുമ്പോൾ താഴെ നിന്ന് ഇങ്ങനെ സെൻറ്ററിൽ മുകളിലേക്ക് കയറി പോകുന്നതായിട്ട് തോന്നാറുണ്ടായിരിക്കും. അതൊന്നും ഇല്ലാതെ ചുളിവുകളില്ലാതെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ടും ബാക്കും നമുക്ക് രണ്ടളവിലാണ് കട്ട് ചെയ്യേണ്ടത്. അതുപോലെ സൈഡിൽ നമുക്ക് പോക്കറ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കൂടി നോക്കാം. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ തുണി മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ നമ്മൾ മടക്കിയെടുക്കുക. ഇപ്പം ഒരു 2.5 മീറ്റർ വേണം നല്ല ഉയരമുള്ള ആളുകൾക്കാണെങ്കിൽ കേട്ടോ. അപ്പോൾ അത് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് രണ്ട് ലെയർ മാറ്റിയിട്ടിരിക്കുന്നത്, ഇതുപോലെ മടക്കിയിട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിനും നമ്മൾ എക്സ്ട്രാ എടുക്കുക. ആദ്യം ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് അളവുകൾ വ്യത്യാസം വരുത്തിയാണ് നമ്മൾ ബാക്ക് ചെയ്യുന്നത്, എങ്കിലും ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് 2 ഇഞ്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇത് മുകളിൽ നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് മടക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ 2 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ തുണിയുടെ ലെങ്ത് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ പടി എക്സ്ട്രാ വെച്ച് കൊടുക്കാം കേട്ടോ, എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാം. ഇനി നമ്മളിവിടെ വേസ്റ്റിൻ്റെ വണ്ണമാണ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം നമ്മൾ എടുക്കുന്നത് നമ്മുടെ ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ലിറ്റ് ഇടുന്ന പോർഷൻ ഉണ്ടല്ലോ, ഹിപ്പ് ഏരിയ, അവിടുത്തെ വണ്ണമാണ് നമ്മൾ എടുക്കേണ്ടത്. ആ പോർഷനാണ് വണ്ണം കൂടിയ പോർഷൻ വരുന്നത്. അപ്പോൾ ആ വണ്ണം നോക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് 48 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 48 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 ആണ്. അതിൻ്റെ കൂടെ നമുക്ക് ലൂസും തയ്യൽ തുമ്പും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ഒരു 3 ഇഞ്ച് ഇവിടെ കൂട്ടിയെടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് 15 15 ഇഞ്ച്. ആ 15 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ അളവുകൾക്കനുസരിച്ച് മാറ്റം വരുത്തുക. ഏത് പ്രായത്തിലും നമ്മൾ ഇതേപോലെ അളവ് നോക്കിയാൽ മതി. അതിനുശേഷം ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് ആ ക്രോച്ച് ഏരിയ എന്ന് പറയും, അതായത് ഒരു വളഞ്ഞ പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ലെങ്ത്താണ് നമ്മൾ നോക്കേണ്ടത്. അത് നമ്മൾ ഇതുപോലെ തന്നെ ആ ഹിപ്പ് ഏരിയയുടെ 48 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നത് 12 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3 ഇഞ്ചാണ് ഞാൻ കൂട്ടുന്നത്. അപ്പം നമുക്ക് ഇവിടെ 15 ഇഞ്ച് കിട്ടി. ഇനി വണ്ണം അധികം ഇല്ലെന്നൊക്കെ ഉള്ളവർ തടി കുറവാണെങ്കിൽ 2 ഇഞ്ച് കൂട്ടിയാലും മതി. ഇവിടെ 3 ഇഞ്ച് കൂട്ടിയത് കൊണ്ടാണ് 15 ഇഞ്ചായത്. അപ്പോൾ മുകളിലും താഴെയും 15 ഇഞ്ച് സെയിം വരണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലൂസ് കൂട്ടുമ്പോൾ വ്യത്യാസം വരും. ഇനി നമുക്ക് ഈ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ മുകളിലേക്കുള്ള ഈ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് വേണം കേട്ടോ. നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടി 2 ഇഞ്ച് വിട്ടില്ല, അതും കൂടെ കൂട്ടിയിട്ട് വേണം വരച്ചു കൊടുക്കാൻ. അതിൻ്റെ താഴേക്കാണ് നമ്മൾ 15 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 17 ഇഞ്ച് വന്നു കേട്ടോ. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് ഈ ലൈൻ നമ്മൾ ഇതുപോലെ ആ വളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് വണ്ണം കുറവുള്ളവരാണ് 2 ഇഞ്ച് കൂട്ടിയാൽ മതി. ഞാനിപ്പം കുറച്ച് തടിയുള്ളതുകൊണ്ട് 3 ഇഞ്ച് കൂട്ടി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ലൂസ് വേണമെന്നനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുക. ഇവിടെ ഞാൻ 3 ഇഞ്ചാണ് കൂട്ടിയത്. 2 ഇഞ്ച് എടുത്താലും മതി തടിയൊക്കെ കുറഞ്ഞവർക്ക്. അതിനുശേഷം നമ്മൾ ആംഹോളൊക്കെ വരയ്ക്കുന്ന പോലെ അത് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിട്ടാണ് നമുക്ക് ഏറ്റവും കൂടിയ വിട്ട്. ഇവിടെ ഇപ്പോൾ കണ്ടോ 18 ഇഞ്ചാണ് ഇവിടെ മൊത്തത്തിൽ വരുന്നത്. ഇതനുസരിച്ച് വേണം നമ്മൾ തുണി മടക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ മുകളിൽ എടുത്ത 15 ഇഞ്ചിനേക്കാളും ഒരു 3 ഇഞ്ചും കൂടെ നമ്മളിവിടെ കൂട്ടിയെടുത്തു. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ തുണി മടക്കിയെടുക്കാൻ. ഇനി നമ്മളെ ലെങ്ത്താണ് കാണുന്നത്. അപ്പം ലെങ്ത്ത് നമ്മൾ കണ്ടോ, മുകളിൽ ഇലാസ്റ്റിക് വെച്ചതിൻ്റെ അടിയിൽ നിന്ന് വേണം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത്. എനിക്കിപ്പോൾ ഇവിടെ 38 ഇഞ്ചാണ് വേണ്ടത്. അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. അതിനുശേഷം താഴേക്ക് നമുക്ക് മടക്കിയടിക്കണമല്ലോ. അപ്പം നിങ്ങൾ തുണി ഉള്ളതനുസരിച്ച്, ഞാനിവിടെ ഒരു 1.5 ഇഞ്ചാണ് കൂട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് തുണി ഉണ്ടെങ്കിൽ അങ്ങനെ കൂട്ടിയെടുത്ത് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തു. അത് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മുകളിൽ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക്കിന് വേണ്ടി 2 ഇഞ്ച്. ഇവിടെയും കൂട്ടിയെടുക്കുക. അതിനുശേഷം ഇവിടെ മാർക്ക് ചെയ്ത അതേ ലൈൻ തന്നെ താഴേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ കാണുക. അപ്പോൾ ഇത് ഒന്ന് മടക്കുക. ഈ ടേപ്പ് ഇതുപോലെ മടക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് സെൻറ്റർ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മുകളിലും അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ കണ്ടു കൊടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കി സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഈ വരകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ നിങ്ങളിത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസിയാണ് കേട്ടോ മുന്നോട്ട് വരുംതോറും. അതിനുശേഷം ഇപ്പം ഇനി നമ്മൾ 2 സൈഡിലേക്ക് ഈ സെൻറ്റർ മാർക്ക് ചെയ്തില്ല, അതിനുശേഷം 2 സൈഡിലേക്ക് നമുക്ക് താഴെയുള്ള വിഡ്ത് എത്രയാണ് വേണ്ടത്. എനിക്കിപ്പോൾ ഇവിടെ 12 ഇഞ്ചാണ് താഴത്തെ നമ്മുടെ വീതി ഉണ്ടല്ലോ. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3 ഇഞ്ച്. ആ 3 ഇഞ്ച് നമ്മൾ 2 സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. ഒരു അതിനുശേഷം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ 3 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വീണ്ടും 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതുപോലെ 2 സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് ഓരോ ഇഞ്ച് വീതം തയ്യൽ തുമ്പ് കൊടുക്കുക കേട്ടോ.
അപ്പോൾ അതിന് ശേഷം ആ തയ്യൽ തുമ്പ് കൊടുത്തെടുത്ത് വന്ന് നമ്മൾ ക്രോച്ച് ഏരിയയിലേക്കും അതുപോലെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ പോഷൻ്റെ ഇതുപോലെ ഒന്ന് ആ അളവൊന്ന് ഈ സൈഡിൽ മാർക്ക് ചെയ്യുക കേട്ടോ. അവിടേക്കും ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ സ്കെയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാലും മതി. ഷേപ്പ് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇനി മുകളിലേക്കും നമ്മൾ ആ ഒരു ലൈൻ നീട്ടി വരച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ചുളിവ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ വരച്ച അതേ ലൈനിൽ നിന്ന് തന്നെ മുകളിലേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വരച്ചതിന് ശേഷം ഇനി താഴേക്കും ആ ലൈൻ വരയ്ക്കണം കേട്ടോ. നമ്മൾ തയ്യൽ തുമ്പ് വരച്ചു കൊടുത്തില്ലേ, അതിലേക്കും കൂടി നീട്ടി വരച്ചു കൊടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമ്മുടെ തയ്യൽ തുമ്പ് മടക്കി അടിക്കുന്നതിനുള്ള തയ്യൽ തുമ്പ് കൊടുത്തില്ല. അപ്പോൾ നമ്മൾ ആ വരച്ച ലൈനിൽ കൂടി തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മുകളിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്രോച്ച് ഏരിയ എത്തിയതിന് ശേഷം വീണ്ടും ആ ലൈനിൽ കൂടി മുകൾ വരെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ സൈഡിലും നമ്മൾ ആ വരച്ച ലൈനിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ വന്നതിന് ശേഷം ഈ ലൈന് സ്ട്രെയിറ്റ് ആക്കിയ ആ ഒരു ലൈനിൽ കൂടി വീണ്ടും കട്ട് ചെയ്ത് മുകളിൽ വരെ എത്തുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. ഇനി ഇതുപോലെ തന്നെ ബാക്കും കട്ട് ചെയ്യണം. ഇത് കുറച്ച് വ്യത്യാസമുണ്ട് ബാക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ സൈഡിലേക്ക് മടക്കി സൈഡ് വരണമെന്നൊന്നുമില്ല, കാരണം ഇവിടെ നമ്മൾ കട്ട് ചെയ്യും. അതുകൊണ്ടാണ് ബാക്ക് പീസിന് നീളവും വീതിയും കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ നീളം 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂടുതൽ കൊടുക്കണം, വീതി 3 ഇഞ്ചും കൂടുതൽ കൊടുക്കണം ബാക്ക് പീസിന്. അപ്പോൾ ഈ മുകളിലേക്ക് കണ്ടോ 2 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുത്തു. അത് രണ്ട് സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ ക്രോച്ച് ഏരിയ 3 ഇഞ്ചല്ലേ നമ്മൾ എക്സ്ട്രാ എടുത്തിരുന്നത്, അത് തന്നെ മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ 3 ഇഞ്ച് മുകളിലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ്റെ ക്രോച്ച് ഏരിയയിൽ നിന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക കണ്ടോ. അതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്രണ്ട് ക്രോച്ച് ഏരിയ എക്സ്ട്രാ എടുത്ത പോലെ തന്നെ ആ ലൈനിൽ നിന്നാണ് ബാക്കിലെ ക്രോച്ച് ഏരിയ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ 3 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇതുപോലെ കൊടുത്തു. വണ്ണം കുറവുള്ളവരാണെങ്കിൽ 2 ഇഞ്ച് കൊടുത്താലും മതി. ഞാനിപ്പം 3 ഇഞ്ച് കൊടുത്തു. അത് ഇതുപോലെ തന്നെ വരച്ചു കൊടുത്തു, ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തു. അതിനുശേഷം മുകളിൽ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരുന്നില്ലേ, അവിടെ നിന്ന് ആ ക്രോച്ച് ഏരിയയുടെ ആ പോർഷനിൽ 2 ഇഞ്ചിൽ നിന്ന് നമ്മുടെ ഈ സൈഡിലേക്ക് കണ്ടോ ചരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ സൈഡിൽ നമുക്ക് ലെങ്ത് കൂടുതൽ കൊടുക്കണ്ട, നമുക്ക് ക്രോച്ച് ഏരിയയുടെ അവിടെയാണ് ലെങ്ത് കൂട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ പിടുത്തം വരില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ചരിച്ച് ഇത് കണ്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയും. അപ്പം ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ബാക്ക് പോർഷനിൽ ഇതുപോലെ ലെങ്ത്തും വിഡ്ത്തും കൂടുതൽ എടുത്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് പിടുത്തം വരില്ല, അതുപോലെ സെൻറ്ററിൽ നിന്ന് കയറി പോവില്ല. ഇനി താഴത്തെ പോർഷനിൽ ലെങ്ത് നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഫ്രണ്ട് പോർഷൻ വെച്ചതുപോലെ തന്നെ സൈഡ് ഇതുപോലെ വരച്ചു കൊടുക്കുക. നമ്മുടെ പോർഷനിൽ വിഡ്ത്ത് കൂട്ടി കൊടുക്കണ്ട, പക്ഷേ നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ വിഡ്ത്ത് കൂട്ടി കൊടുക്കണം കണ്ടോ. ഇവിടെ നമ്മൾ വിഡ്ത്ത് കൂട്ടി കൊടുക്കണം കേട്ടോ. അവിടെ നമ്മൾ തടിയുള്ളവരൊക്കെ ആണെങ്കിൽ 3 ഇഞ്ച് കൊടുക്കുക, അല്ലെങ്കിൽ 2 ഇഞ്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ 3 ഇഞ്ച് വീതം ഇതുപോലെ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടിവരെ ഇതുപോലെ കൂട്ടി കൊടുക്കുക. അതിനുശേഷം ഈ ഡോട്ട് ഇട്ടതെല്ലാം നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക, ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. ഈ സ്കെയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ആ ഡോട്ടുകളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ താഴെ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തതും വീണ്ടും വരച്ചു കൊടുക്കുക. ഇനി ഈ ലൈനിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ മടക്കി അടിക്കുന്ന പോർഷൻ ഒന്ന് ചരിച്ച് സാധാരണ ചെയ്യാറുണ്ടല്ലോ, അതുപോലെയാണ് ഞാൻ വരച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ആ വരച്ച ലൈനിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ ക്രോച്ച് ഏരിയയൊക്കെ വളച്ച് വരച്ച ആ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുത്തു കണ്ടു, മുകളിൽ വരെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ താഴത്തെ പോർഷനും തയ്യൽ തുമ്പ് കൊടുത്ത ആ ലൈനിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഈ പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ആ വരച്ച ഇവിടെ നമ്മൾ കൂട്ടിയെടുക്കണ്ട കേട്ടോ, വീതി കൂട്ടിയെടുക്കണ്ട.
ഇത് പോർഷൻ അതുപോലെ തന്നെ ഫ്രണ്ട് പോലെ തന്നെ ബാക്കും കട്ട് ചെയ്ത് എടുക്കുക. അതിന് ശേഷം മുകളിൽ വരുമ്പം നമ്മൾ കണ്ടോ, ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വരച്ച ലൈനിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചരിച്ചിട്ടാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം കട്ടിങ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പോക്കറ്റാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം ഇത് അതുപോലെ തന്നെ വെച്ച് കൊടുത്ത് ഈ മടക്കി വെച്ചു. ഇനി പോക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് പീസ് ഇതുപോലെ എടുത്തു വെച്ചു കേട്ടോ. 11 ഇഞ്ച് ലെങ്ത്തും 7 ഇഞ്ച് വീതിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ കോർണർ ഇതുപോലെ ഒന്ന് ആർച്ച് പോലെ വരച്ചു കൊടുത്ത് ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. നമ്മുടെ പോക്കറ്റിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ഓരോ ലെയറാക്കി എടുക്കണം. കണ്ടോ, ഇത് നമ്മൾ ഒരു പോർഷൻ നമ്മൾ ഫ്രണ്ടും ഒന്ന് ബാക്കും അതുപോലെ തന്നെ അടുത്ത സൈഡിലെയും ഫ്രണ്ടും ബാക്കും ഓരോന്ന് നമ്മൾ കറക്റ്റാക്കി എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഫ്രണ്ടും ബാക്കും വീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ മാറ്റിയെടുത്ത് നമ്മൾ കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് പോർഷനും ക്രോച്ചേരിയുടെ ആ ഒരു പോർഷൻ വരുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഫ്രണ്ടിനേക്കാളും വീതി കൂടിയിട്ടാണ് ബാക്ക് വരുന്നത്. അതുപോലെ മുകളിൽ കണ്ടോ, ഇതുപോലെയാണ് വരുന്നത്, കുറച്ച് കോൺ പോലെയാണ് ബാക്ക് വരുന്നത്. അപ്പോൾ ഈ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം തന്നെ, ഇതിവിടെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോക്കറ്റ് വെക്കുന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. പക്ഷേ പോക്കറ്റ് വെക്കുന്നത് കൊണ്ട് നമ്മൾ 2 ഇഞ്ച് ഇതുപോലെ മടക്കി അടിക്കാൻ വരുമല്ലോ, നമ്മുടെ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വരും. അതുപോലെ 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് തയ്യൽ തുമ്പും മടക്കും, അങ്ങനെ 2.5 ഇഞ്ച് വരും. അത് നമ്മളൊന്ന് കണക്കാക്കി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇങ്ങനെ മടക്കി വരുമ്പോഴത്തേക്കും ടോട്ടൽ 4.5 ഇഞ്ച് വരും. നിങ്ങൾ കണ്ടോ, ഇതുപോലെ മടക്കി വരുമ്പോൾ 4.5 ഇഞ്ചാണ് നമുക്ക് അവിടെ വരുന്നത്. അതിൻ്റെ അടിയിലേക്ക് വേണം നമ്മൾ, ഇലാസ്റ്റിക്കിൻ്റെ അടിയിലേക്ക് വേണം നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് 4.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് നമ്മൾ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 1/5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം. കാരണം നമുക്ക് കൈ ഇടുമ്പോൾ കൈ കയറുന്നതിനുള്ള ഒരു വീതി 5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് ഈ 4.5 ഇഞ്ച് നമ്മൾ താഴേക്ക് ഇറക്കിയതിന് ശേഷം വേണം പോക്കറ്റ് വെച്ച് കൊടുക്കാൻ കേട്ടോ. മുകളിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കൊക്കെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കണ്ടോ, ഇതുപോലെ 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ എക്സ്ട്രാ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. കണ്ടോ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നമ്മൾ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടോ, 4.5 ഇഞ്ച് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ പോക്കറ്റിൻ്റെ ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിയിൽ മാർക്ക് ചെയ്ത അതേ 1/2 ഇഞ്ച് നമ്മൾ പോക്കറ്റിലേക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെ നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈന് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, വളരെ ഈസിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പോക്കറ്റ് ഈ രണ്ട് നല്ല സൈഡ് ഒരുപോലെ വെച്ചതിന് ശേഷം ഈ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കണം. കണ്ടോ, ഇവിടെ നിന്നൊന്ന് ഇതുപോലെ ഒന്ന് സൈഡ് അടിച്ചു കൊടുക്കുക കേട്ടോ. അത് രണ്ടും കൂടി ഒന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് ഇതുപോലെ ഈ വരച്ച ലൈനിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. മുകളിൽ വരെ ഇപ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് കണ്ടോ, ഇവിടെ നിന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു, ബാക്കി നമുക്ക് പിന്നീട് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ എക്സ്ട്രാ പടി വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അടിച്ച് വരാം പോക്കറ്റ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ മടക്കി നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടി സ്പേസ് ഇട്ടത് കൊണ്ട് നമ്മൾ ആ 4.5 ഇഞ്ചിൻ്റെ അടിയിൽ നിന്നേ അടിച്ചു തുടങ്ങാവുള്ളൂ. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമ്മൾ അത് അടിച്ചു വരുമ്പം ഇതിൻ്റെ മുകളിലേക്ക് ആവണം. കണ്ടോ, ഇങ്ങനെ ആയി വരണം. അപ്പോൾ അതിനുള്ള സ്പേസ് ഇങ്ങനെ വരണം. അതിനുള്ള സ്പേസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടിക്കുക കേട്ടോ. അപ്പം ഇതേപോലെ വെച്ചതിന് ശേഷം ഈ ഒരു ലൈനിൽ കൂടി അടിച്ച് ആദ്യം എടുക്കുക. ആദ്യം പോക്കറ്റ് മാത്രം അടിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ നമുക്ക് അടുത്ത സൈഡിലേക്കും വരണ്ടേ, നമുക്ക് രണ്ട് സൈഡിലേക്കും അടിച്ചു കൊടുക്കണമല്ലോ, ബാക്ക് പോർഷനിലും അടിച്ചു കൊടുക്കണം. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ 1/2 ഇഞ്ച് നമ്മൾ ബാക്കിലേക്കുള്ള പീസിലും ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഒരു ലൈൻ വെച്ച് വരച്ചു കൊടുക്കുക.
കണ്ടോ ഇത് ബാക്കിലേക്കുള്ള പീസിനും അതുപോലെ ഫ്രണ്ടിലേക്കുള്ള പീസിൻ്റെ നമ്മൾ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും വരും ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ നമുക്ക് ഇതുപോലെ ഇപ്പം ഞാൻ ഒരു പീസിലേക്ക് ഇതുപോലെ വെച്ച് ഹാഫ് ഇഞ്ച് നമ്മൾ ഇതുപോലെ വരച്ചില്ലേ അതിലേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരച്ച അതേ ലൈനിൽ കൂടി ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് സോറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം അടിയിൽ നമ്മൾ ആ നിർത്തിയ പോയിൻ്റിൽ വെച്ച് വീണ്ടും അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും ഹാഫ് ഇഞ്ച് വരച്ച ആ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ അവസാനിപ്പിക്കാം കണ്ടോ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഒരു പീസിലേക്ക് അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയെടുത്തു നിന്ന് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ കട്ട് കൊടുക്കുക കണ്ടോ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് ഇപ്പം നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇനി ഉൾവശത്തേക്ക് കണ്ടോ മറയ്ക്കുക അപ്പോൾ ആ കട്ട് ചെയ്തതുകൊണ്ട് അവിടെ നമുക്ക് തിരിക്കുമ്പം നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടി അത് ഉൾവശത്തേക്ക് പോകും കണ്ടോ അതിനുശേഷം നമ്മൾ ഇത് മറച്ച് കൊടുക്കുക ഇനി അടുത്ത സൈഡ് നമുക്ക് അടുത്ത പീസിലേക്ക് ജോയിൻ ചെയ്ത് എടുക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഇത് ഇവിടെ ഒന്ന് നീറ്റായിട്ട് അടിച്ച് പതിച്ചൊക്കെ അടിച്ചു കൊടുക്കണം അപ്പോൾ കണ്ടോ നമ്മൾ അവിടെ കട്ട് ചെയ്തുകൊണ്ട് ആ പോർഷൻ ഇങ്ങനെ കിട്ടി ഇവിടെ മുകളിലും ഇതുപോലെ വന്നു അതെല്ലാം അതുപോലെ തന്നെ വെച്ചിട്ട് ഈ സൈഡ് ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ പതിച്ച് അടിച്ചു കൊടുക്കണം അപ്പോൾ അത് അടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ് ഇതുപോലെ ആദ്യത്തെ ആ മുകളിലേക്ക് വിട്ട ഹാഫ് ഇഞ്ച് നമ്മൾ അവിടെ അടിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് കുത്തി നിർത്തിയിട്ട് ഇനി നമുക്ക് ഈ സൈഡ് മുകളിൽ കൂടി പതിച്ച് അടിച്ചു കൊടുക്കുക താഴേക്ക് അടിച്ചു വരിക അതിനുശേഷം അവിടെ കുത്തി നിർത്തിയിട്ട് വീണ്ടും നമ്മൾ ആ ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തത് അത് കുത്തി നിർത്തി അടിച്ച് അവസാനിപ്പിക്കുക കണ്ടോ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു ഇത് നമ്മൾ പോക്കറ്റിൻ്റെ ഒരു കുറച്ച് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നു കണ്ടോ അടുത്ത ആ സൈഡ് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു പതിച്ചടിച്ചു കണ്ടോ ഈ പോക്കറ്റിൻ്റെ കുറച്ച് പോഷി ഇവിടം വരെയല്ലേ അടിച്ചിരുന്നുള്ളൂ ബാക്കിയാണ് ഇപ്പം നമ്മൾ അടിച്ചെടുത്തത് കേട്ടോ ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകുന്നതിന് ഇത് തിരിച്ച് ഇട്ട് കൊടുക്കുക അടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഈ ബാക്ക് പോർഷനും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം ഫുള്ളായിട്ട് അടിക്കരുത് മുകളിലത്തെ ഹാഫ് ഇഞ്ചും അടിയിലത്തെ ഹാഫ് ഇഞ്ചും മാത്രമേ ഇതിലേക്ക് ചേർക്കാവുള്ളൂ ബാക്കി പോർഷൻ ഓപ്പൺ ആയിട്ടിരിക്കണം കാരണം നമുക്ക് കൈ കടത്തണമല്ലോ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൈ ഇടേണ്ടത് കൊണ്ട് നമ്മൾ അവിടെ ഓപ്പൺ ആക്കിയിട്ട് വെക്കണം അതിന് സൈഡിൽ കൂടി മാത്രം നമ്മളിപ്പോൾ ഒന്ന് ഈ ഒരു ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ ആ പോക്കറ്റിൻ്റെ ആ ലൈൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ സൈഡിൽ കൂടി മാത്രം നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക ആ ലൈനിൽ കൂടി അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പം ആ ലൈൻ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ചിങ് ലൈനിൽ കൂടി നമുക്ക് അടിക്കുന്നതിനാണ് കേട്ടോ അത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യത്തെ ഹാഫ് ഇഞ്ച് നമ്മൾ മുകളിൽ അതൊന്ന് ചേർത്ത് പതിച്ചടിച്ചു അതിനുശേഷം കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈ കടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് അടിക്കരുത് ആ സൈഡിൽ കൂടിയാണ് ഞാൻ അടിച്ചു വരുന്നത് അത് സ്റ്റിച്ചിങ് ലൈൻ നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത ബാലൻസുള്ള പോർഷനും കൂടി ഇതൊന്ന് യോജിപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ കണ്ടോ ഇവിടം വരെ അടിച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്ക് നിർത്താം ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് ഇതുമായിട്ട് യോജിപ്പിക്കേണ്ടത് കണ്ടോ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ബാക്ക് പീസ് ഇതിലേക്ക് കണ്ടോ ഈ സ്റ്റിച്ചിങ് ലൈൻ നമുക്ക് ഇനി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ബാക്ക് പീസ് ഇതുപോലെ നല്ല വശങ്ങൾ ഒരുപോലെ വയ്ക്കുക ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ അതിന് ശേഷം ബാക്കും കൂടി യോജിപ്പിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക
ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ലൈൻ സ്റ്റിച്ച് ലൈൻ അവിടെ ഉള്ളതുകൊണ്ട് മുകളിൽ നിന്ന് തന്നെ അടിച്ചു വരിക കേട്ടോ. ഇനി ബാക്കും ഫ്രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടി യോജിപ്പിക്കണമല്ലോ, അപ്പോൾ മുകളിൽ നിന്ന് തന്നെ യോജിപ്പിക്കുക. അപ്പോൾ ഈ പോക്കറ്റിൻ്റെ അവിടെ പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി പോക്കറ്റിൽ മാത്രം സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ആ ലൈനിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി. കണ്ടോ, ഇത് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ പെടരുത്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ലൈൻ നമുക്ക് കാണാം. അപ്പോൾ ആ ലൈൻ കാണത്തക്ക രീതിയിൽ തിരിച്ച് വെച്ചിട്ട് കണ്ടോ ആ ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുക. അപ്പോൾ ആ സ്റ്റിച്ചിങ് ലൈന് നമ്മുടെ ഫ്രണ്ടിലെ പോക്കറ്റുമായിട്ട് കണക്റ്റഡ് ആവില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അടി വരെ ഇനി അടിച്ചു പോരുക. കണ്ടോ, ഇവിടെ പോക്കറ്റ് ഇവിടം വരെ ഉണ്ട്. അത് നമുക്ക് കൂട്ടി ഇതുമായിട്ട് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല കേട്ടോ, മാറ്റി കുറച്ച് മാറ്റി കൊടുക്കുക. കാരണം നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്തുകൊണ്ട് അത് മാറിപ്പോയിക്കോളും. അതിനുശേഷം ഇനി അടി വരെ നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുക. ഇപ്പോൾ അങ്ങനെ അടിച്ചെടുത്തു. ഇനി നമുക്ക് മുകളിൽ കൂടി കണ്ടോ പതിച്ചെടുക്കാം. പോക്കറ്റൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി തയ്യൽ തുമ്പ് വെച്ച് ബാക്ക് പോർഷനിലേക്ക് ഇതുപോലെ തയ്യൽ തുമ്പ് ബാക്കിലേക്ക് വെച്ചിട്ട് നമ്മൾ പതിച്ചടിച്ചു കൊടുക്കുക. അടിവരെ പതിച്ച് അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിവരെ എത്തി. ഇപ്പോൾ കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടി. ഇത് ഓപ്പൺ ചെയ്ത് ഫ്രണ്ടും ബാക്കും രണ്ട് സൈഡിലേക്കാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഉൾവശത്ത് നിന്ന് ഇങ്ങനെയാണ് പോക്കറ്റ് വരുന്നത്. ഇനി അടി നമുക്ക് മടക്കി അടിക്കണം ഉണ്ടോ. ഫ്രണ്ട് പോർഷനിലേക്ക് പോക്കറ്റ് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ മുകളിൽ ഇലാസ്റ്റിക്കിന് വേണ്ടി മടക്കുമ്പം ആദ്യം നമ്മൾ 1/2 ഇഞ്ച് മടക്കി, അടുത്തത് നമ്മൾ ഈ പോക്കറ്റിൻ്റെ മുകളിലേക്കാണ് മടക്കി വരുന്നത് കേട്ടോ. അതായത് ഇതിപ്പം അടുത്ത സൈഡാണ് കേട്ടോ. ഇവിടെ നമ്മൾ പോക്കറ്റ് വെക്കുന്നില്ല. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. അടി വരെ ഇതുപോലെ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് അടി വരെ അടിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു സൈഡാണ് പോക്കറ്റ് ഇല്ലാത്ത സൈഡ്. അടുത്ത സൈഡ് നമ്മൾ പോക്കറ്റ് വെച്ച സൈഡ് ഇതുപോലെ രണ്ടും ഇങ്ങനെ വെച്ചു കൊടുത്തു. നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചതിന് ശേഷം ഇനി ഈ സൈഡ് കണ്ടോ നല്ല വശം ഒരുപോലെ വെച്ചിട്ട് നമ്മൾ ഈ ക്രോച്ച് ഏരിയയുടെ പോർഷൻ ഇവിടെ വരെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. രണ്ട് സൈഡും ഇതേപോലെ അടുത്ത സൈഡും നമ്മൾ ഇവിടെ വരെ മാത്രം മുകളിൽ നിന്ന് ഇവിടെ വരെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ അടി മടക്കി അടിക്കാനുള്ളത് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ തിരിക്കുക കണ്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തിരിക്കുമ്പോൾ ഈ സെൻറ്ററുകൾ ഇവിടെ കറക്റ്റാക്കുക. സൈഡിലേക്ക് കണ്ടോ പോക്കറ്റ് പോയി, രണ്ട് സൈഡും കറക്റ്റായി വന്നു. ഇനി നമ്മൾ ഈ ക്രോച്ച് ഏരിയയുടെ ഈ രണ്ട് ജോയിൻറ്റുകളും കറക്റ്റാക്കി ഒരുപോലെ വെച്ച് ഇവിടെ പിൻ ചെയ്ത് കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ നിന്ന് മാറിപ്പോകരുത്. അപ്പോൾ നമുക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പിടുത്തം വരും. ഇപ്പോൾ കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ക്രോച്ച് ഏരിയയുടെ അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും അടിച്ചു പോവുക കേട്ടോ. ആദ്യം താഴെ മടക്കി അടിക്കാനുള്ളത് ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് വിട്ടില്ലായിരുന്നു, അത് മടക്കി അടിച്ചതിന് ശേഷം വേണം നമ്മൾ ക്രോച്ച് ഏരിയയുടെ അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കും അടിച്ചു പോവുക. കാരണം സെൻറ്റർ മാറരുത്, അല്ലെങ്കിൽ പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങാം. രണ്ട് സൈഡിലേക്കും അടിച്ചതിന് ശേഷം നമ്മൾ ഇനി മുകളിൽ ഇലാസ്റ്റിക് വെക്കുന്ന പോർഷൻ നമ്മൾ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ ബാക്ക് പോർഷനിൽ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുത്തത് അങ്ങനെ നിൽക്കും. അത് പ്രശ്നമില്ല, നമുക്ക് അതുപോലെ തന്നെ അടിച്ചു കൊടുത്താൽ മതി, ഇടുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോക്കറ്റ് അതേ ലെവലിൽ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ആദ്യം 1/2 ഇഞ്ച് മടക്കി, വീണ്ടും ഇതുപോലെ മടക്കി നമ്മൾ ഈ പോക്കറ്റിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ഫുള്ളായിട്ട് ചുറ്റി റൗണ്ട് ചെയ്ത് അടിച്ചു വരിക കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷൻ നമ്മൾ കൊടുത്ത 2 ഇഞ്ച് പൊങ്ങി നിൽക്കും, അത് പ്രശ്നമല്ല. ഇപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇവിടെ കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കുക. ഇതിൽ കൂടി നമുക്ക് ഇലാസ്റ്റിക് കയറ്റണം. അപ്പോൾ അതിനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഈ പോക്കറ്റൊക്കെ അതുപോലെ തന്നെ പിൻ ചെയ്ത് വെച്ച് കൊടുത്ത് നമ്മൾ ബാക്ക് പോർഷൻ മാറ്റിയിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക. ആദ്യം 1/2 ഇഞ്ച് മടക്കി, അടുത്ത് നമ്മൾ
ഇലാസ്റ്റിക് ന്റെ വീതിയിൽ മടക്കി കൊടുക്കുക അതിനു ശേഷം ഒരു സൈഡിൽ നിന്ന് അടിച്ച് ഇവിടെ തന്നെ വന്ന് അവസാനിപ്പിക്കുക ട്ടോ അപ്പോൾ ദേ പോക്കറ്റിന്റെ അവിടെ നമ്മൾ കണ്ടോ ആ ഹാഫ് ഇഞ്ച് ഉള്ളിലേക്ക് ആക്കി വെച്ചു കൊടുത്ത് നമ്മൾ അടിച്ച് പോരുക ഇതാണ് പോക്കറ്റ് അത് ശ്രദ്ധിക്കണം നമ്മൾ ഇതുപോലെ അടിച്ച് നമ്മൾ തുടങ്ങിയെടുത്ത് കണ്ടോ അവിടം വരെ എത്തി അപ്പോൾ കുറച്ച് സ്പേസ് മുന്നൊരു 2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ നിർത്തുവാണ് കാരണം അവിടെ നമുക്ക് ആ ഹോളി കൂടി ഇലാസ്റ്റിക് കയറ്റി വിടണം കണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കണ്ടോ ഇനി നമുക്ക് ഇലാസ്റ്റിക് ആവശ്യമുള്ള നീളത്തിൽ എടുക്കാം നമ്മുടെ അരവണ്ണത്തേക്കാളും ഇലാസ്റ്റിക്കിൻ്റെ വലിവ് അനുസരിച്ച് ഒരു 3 ഇഞ്ചോളം കുറച്ച് കൊടുക്കുക കേട്ടോ അത് നമ്മൾ അരവണ്ണത്തിൻ്റെ കറക്റ്റ് എടുത്തിട്ടാണ് ഇലാസ്റ്റിക് കയറ്റുന്നത് കേട്ടോ അതിനേക്കാൾ ഒരു 3 ഇഞ്ച് കുറയ്ക്കുക അങ്ങനെ കയറ്റി കൊടുക്കുക കണ്ടോ ഇവിടെ നമ്മൾ ക്രോച്ച് ഏരിയയുടെ അവിടെ നിന്ന് താഴേക്ക് അടിച്ചു കൊടുത്തു അടി മടക്കി അടിച്ചതിന് ശേഷം അടിയിലേക്ക് നമ്മൾ അടിച്ചു കൊടുത്തു ഇവിടെയൊക്കെ 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വിട്ടുപോകും അപ്പോൾ ഇലാസ്റ്റിക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ജോയിൻ ചെയ്തെടുത്തു ഇനി ഈ പോർഷൻ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ 4 സൈഡിലും കറക്റ്റ് ഓരോ സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് മറിഞ്ഞു പോവില്ല കാരണം ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു അല്ലെങ്കിൽ ഇടയ്ക്ക് ഇലാസ്റ്റിക് മറിഞ്ഞു പോവും പോക്കറ്റൊക്കെ വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2 സൈഡിലും പോക്കറ്റ് വെക്കണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കുക ഇത് ബാക്ക് പോർഷനാണ് അവിടെയും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ക്രോച്ചേരിയൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിയൊക്കെ വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് പോക്കറ്റ് വരുന്നത് ഇത് നമുക്ക് പുറത്തേക്കൊന്നും കാണില്ല കേട്ടോ പോക്കറ്റ് പോക്കറ്റ് ആവശ്യമില്ലെങ്കിൽ അവിടെ നമുക്ക് മറ്റ് സൈഡിൽ അടിച്ചു കൊടുത്തതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഉപകാരപ്രദമാകുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം താങ്ക് യു